പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വൃക്ഷമാണ്. പക്ഷേ റോഡ് വീതി കൂട്ടൽ തുടങ്ങിയ പരിപാടികളൊക്കെ പറഞ്ഞ് അത് മുറിച്ചു നീക്കാനുള്ളൊരു പരിപാടി. പക്ഷേ അതിനെതിരെ ഒരൊറ്റയാൾ പോരാട്ടം കണ്ടു. കൊട്ടാരക്കരിക്കത്താണ്, അവിടെ MC റോഡിലെ മരം മുറിക്കുന്നതിനെതിരെയാണ് പരിസ്ഥിതി പ്രവർത്തനായ പ്രൊഫസർ ജോസ് കുമാർ ഒറ്റയ്ക്ക് പൊരുതിയത്. അവസാനത്താ കൊട്ടാരക്കര മുനിസിപ്പൽ കോടതി പറഞ്ഞ് 22 വരെ മരം മുറിക്കരുത്, പിന്നെ ആലോചിക്കാമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ കടുത്ത വേനലിൽ ജനങ്ങൾക്ക് കുടയായി നിന്നതാണ്. മഴ തുടങ്ങിയപ്പോഴേക്കും അതെല്ലാം നാട്ടുകാർ മറന്നുപോയി. കാട്ടിലവ് ഇനത്തിൽപ്പെട്ട ഈ മരം മുറിച്ചു മാറ്റാൻ അധികൃതർ തീരുമാനിച്ചു. ശിഖരങ്ങൾ വെട്ടി താഴെയിട്ടു. ചില്ലകളിൽ കൂടുകൂട്ടിയിരുന്ന പക്ഷികൾക്ക് വാസസ്ഥലം നഷ്ടമായി. ഇതറിഞ്ഞാണ് പരിസ്ഥിതി പ്രവർത്തകനായ പ്രൊഫസർ ജോസ് കുമാർ എത്തിയത്. മരത്തിന് മരം ആരോഗ്യകരമായ അവസ്ഥയിലാണെങ്കിൽ അതിന്റെ കമ്പ് മാത്രം മുറിക്കാം, വെട്ടിയിടാൻ പാടില്ല എന്ന് പറഞ്ഞ നിലവിൽ കോടതി ഉത്തരവുള്ളതാണ്. സ്വന്തം കാറ് മരത്തിനടിയിലിട്ട് മുറിക്കൽ നിർത്തിവെപ്പിച്ചു. പോലീസ് എത്തി, കാറ് മാറാൻ ആവശ്യപ്പെട്ടു. ജോസ് കുമാർ തയ്യാറായില്ല. അവസാനം പോലീസ് ക്രെയിൻ വിളിച്ചു വരുത്തി, കാറ് മാറ്റാൻ ശ്രമിച്ചു. നാട്ടുകാരുടെ ഇഷ്യൂ അല്ല ഇത്, നാട്ടുകാരുടെ ഇഷ്യൂ അല്ല പ്രശ്നം, നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഇഷ്യൂ ആ. ഈ പോലീസുകാരെ പ്രതിഷേധങ്ങൾ തുടരുമ്പോഴും മരത്തിന് നേരെ കോടാലി കൈകൾ ഉയർന്നു താഴ്ന്നുകൊണ്ടേയിരുന്നു. ഒറ്റയാൾ പോരാട്ടം നടത്തിയ ജോസ് കുമാറിനൊപ്പം മനസ്സിൽ നന്മയുള്ള കുറച്ച് പേർ കൂടി ചേർന്നു. ഞങ്ങളിൽ നിന്ന് തന്നെ ഇവർ എഴുതി വാങ്ങിക്കൊണ്ട് പോയായിരുന്നു, ഈ മരത്തിന് ഭയങ്കരമായ കേടാണ്, അതുകൊണ്ട് നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്നുള്ള രീതിയിൽ എഴുതി വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കമ്പുകളൊക്കെ വെട്ടിയ സ്ഥിതിക്ക് ഇതിനകത്ത് ഒരു കേടോ മറ്റോ ഒന്നും കണ്ടില്ല. 100 വർഷക്കാലത്തിലേറെ കാലമായി ഈ വൻമരം ഇവിടെ നിൽക്കുമ്പോൾ ഏതോ ഒരു സ്വകാര്യ വ്യക്തിയും ഇതിലെ ആളുകളുമൊക്കെ ചേർന്ന് അന്യായമായ വിധി സമ്പാദിച്ച് മുറിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഇതിൽ ഇടപെടാനും ഇടപെടാതിരിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകരടക്കമുള്ള പലരും. എനിക്ക് ഈ മരത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനിവിടെ എത്തിയത്. ഞാനിപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അവസാനം ജോസ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ മരമുറിയും അവിടെ നിലച്ചു. മരം അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന പ്രദേശവാസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പക്ഷേ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അനുകൂല വിധി സമ്പാദിച്ചതെന്നാണ് ജോസിന്റെ വാദം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണനായരുണ്ട്. കണ്ണായി, പലയിടത്തും ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട റോഡുകളിൽ മരം മുറിക്കുന്നതിന് വലിയ പ്രശ്നമായി. ഇതൊക്കെ അത് മാറ്റിസ്ഥാപിക്കാനുള്ള രീതികളിലൊക്കെ ഇപ്പോൾ കാലം മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് മറ്റെന്തോ വർഷങ്ങൾ കൂടിയാണെന്ന് തോന്നുന്നു. എന്താണ് ഇനി 22-ന് ശേഷം മുറിക്കാൻ സാധ്യതയുണ്ടോ? അതിനെ സംരക്ഷിക്കാൻ എന്തെങ്കിലും നടപടികളൊക്കെ ഉണ്ടാവും? പ്രകൃതിയെയും മരങ്ങളെയും ഒക്കെ തന്നെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ജോസ് കുമാറിനെ പോലെയുള്ള, പ്രൊഫസർ ജോസ് കുമാറിനെ പോലെയുള്ള വ്യക്തികളാണ് ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ പച്ചപ്പൊക്കെ തന്നെ സംരക്ഷിക്കാൻ ഒരു തരത്തിൽ കാരണമാകുന്നതെന്ന് പറയേണ്ടി വരും. ഈ പുത്തൂർ ഭാഗത്ത് കഴിഞ്ഞ വേനൽക്കാലത്ത് എല്ലാ ആൾക്കാർക്കും വലിയ രീതിയിൽ തണല് നൽകിയിരുന്ന ഒരു മരമായിരുന്നു. ആ സമയത്തൊന്നും ആർക്കും ആ മരം മുറിച്ചു മാറണമെന്നൊരു ആഗ്രഹമൊന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ ആ താല്പര്യമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ആ മരത്തിൻ്റെ അടിയിൽ വന്ന് അതിൻ്റെ തണലിൽ, അതിൻ്റെ ആ നൽകുന്ന ആ കുളിരിൽ ഒന്ന് നിൽക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോട് നിന്നവരായിരുന്നു ഇവിടുത്തെ ഭൂരിപക്ഷം ആൾക്കാരും. പക്ഷേ ഈ മഴയായപ്പോഴേക്കും ആ മരം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മരമാണ്, അല്ലെങ്കിൽ അവിടെ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ കോടതിയെ സമീപിക്കുക, അങ്ങനെ പോലീസിൻ്റെ സഹായത്തോടു കൂടി ആ മരം മുറിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു. ആ മരത്തിൻ്റെ ചില്ലകളൊക്കെ തന്നെ വെട്ടിമാറ്റി മരം പൂർണ്ണമായും മുറിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. പക്ഷേ അതറിഞ്ഞുകൊണ്ടാണ് ജോസ് കുമാർ എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള വ്യക്തി അവിടെയൊക്കെ എത്തിയത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാർ ഈ മരത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും മരം മുറിക്കാൻ സാധിക്കില്ല, മരം മുറിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കാറിൻ്റെ മുകളിലേക്ക് മരം മുറിച്ചിടുക എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതിനുശേഷമാണ് പുത്തൂർ പോലീസ് എത്തുന്നത്. പുത്തൂർ പോലീസും അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കാർ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. ഒരു കാരണവശാലും ആ കാർ മാറ്റില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അതായത് ആ മരം സംരക്ഷിക്കാൻ വേണ്ടിയാണ് സ്വന്തം കാറ് പോലും തൻ കഷ്ടപ്പെട്ട് വാങ്ങിയ ആ കാറ് പോലും അവിടെ ഉപേക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായത്, അല്ലെങ്കിൽ ആ സമരത്തിൻ്റെ ഭാഗമാക്കാൻ തയ്യാറായത്. പോലീസ് കുറേയേറെ ശ്രമിച്ചിട്ടും നാട്ടുകാർ ശ്രമിച്ചിട്ടും ഒന്നും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല. അവസാനം പോലീസ് ക്രെയിൻ ഉപയോഗിച്ച് ഈ കാർ മാറ്റാനുള്ള ശ്രമം നടന്നു. അപ്പോൾ അദ്ദേഹം അറസ്റ്റ് വരിക്കുകയും കൂടി ചെയ്തു. കാര്യം കാർ മാറ്റുന്ന സമയത്ത് തന്നെ കൂടി അറസ്റ്റ് ചെയ്യുക എന്നുള്ള തീരുമാനം പറയുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ആ സമയത്ത് തന്നെ അവിടുത്തെ മരംമുറി നിർത്തിവെച്ചു. കാര്യം ആ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ അവരുടെ കോടാലിക്കൈകൾ ഉയരുകയും താഴുകയും മരത്തിന് മേലെ ഉയരുകയും താഴുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ മരം അവിടെ നിന്നാൽ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിൽ ഉണ്ടാകില്ല എന്നാണ് മറുഭാഗം പറയുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ചില്ലകളൊക്കെ തന്നെ മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അത് കുറേ കാലം കൂടി അവിടെ നിൽക്കുന്ന ഒരു മരമാണ്. കാര്യം
കാട്ടിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട മരമാണെന്ന് പറയപ്പെടുന്നു. ആ മരമാണ് മുറിച്ചു മാറാനുള്ള ഒരു നീക്കം നടന്നത്. അതിൻ്റെ ആ നീക്കത്തെയാണ് ഇപ്പോൾ ജോസ് കുമാർ എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകനും മറ്റ് ആൾക്കാരും ചേർന്ന് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ആദ്യം ജോസ് കുമാർ മാത്രമായിരുന്നു ഒരാളായിരിക്കും അല്ലേ ഒരു അനീതിക്കെതിരെ മുന്നിട്ടിറങ്ങുക. എന്തായാലും അദ്ദേഹം നിന്നതുകൊണ്ട് ആ മരം തൽക്കാലം രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ കോടതി എന്ത് പറയും, 22-ാം തീയതിക്ക് ശേഷം ഇത് മുറിക്കണമെന്ന് വീണ്ടും ആവശ്യങ്ങളൊക്കെ ചെല്ലുമെന്ന് നമുക്കറിയില്ല, നോക്കാം. ശരി കണ്ണ.